ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കോളർ വെച്ചിട്ടുള്ളൊരു കുർത്തയാണ് കാണിച്ചു തരുന്നത്. അതിന് കട്ടിങ് വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത്. തയ്യൽ അറിയാവുന്നവർക്കും അതേപോലെ തന്നെ തയ്യൽ പഠിച്ചു വരുന്ന ആൾക്കാർക്കും തയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും എല്ലാം ഇത് വളരെയധികം പ്രയോജനപ്പെടുന്നൊരു വീഡിയോ ആണ്. ഇതിൻ്റെ മെഷർമെൻറ്റുകളെല്ലാം ഞാൻ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഞാനിതിൽ എഴുതി കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ലൈനിങ് 2.5 മീറ്റർ വാങ്ങിയിട്ടുണ്ട്. മെയിൻ ക്ലോത്തും അതേപോലെ 2.5 മീറ്ററാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മെയിൻ ക്ലോത്ത്. ഞാൻ മെയിൻ ക്ലോത്ത് ഇപ്പം മാറ്റിവെക്കുകയാണ്. ഇത് ലൈനിങ് ആണ്. അപ്പോൾ ഈ ലൈനിങ്ങിലാണ് ഞാൻ ഓരോ മാർക്കിങ്ങുകളും ചെയ്യുന്നത്. ലൈനിങ് കറക്റ്റായിട്ട് വെട്ടിയെടുക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ മെയിൻ ക്ലോത്ത് വെട്ടിയെടുക്കുന്നത്. ഇനി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് തേരു ഭാഗമാണ്. അതിനെ നമ്മൾ ഇതേപോലെ രണ്ടായിട്ടൊന്ന് മടക്കി, ഇതേപോലെ രണ്ടായിട്ട് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കി ഫോൾഡ് ചെയ്ത ഭാഗം, മടക്കു ഭാഗം നമ്മുടെ വശത്തേക്ക് വരുന്ന രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 4 ലെയറായിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ 4 ലെയറായിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് മടക്കി വയ്ക്കുക. ഇങ്ങനത്തെ തുണിയായതുകൊണ്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ ചിലപ്പം കട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് വയ്ക്കുക. എനിക്ക് വേണ്ടിയത് ടോപ്പിൻ്റെ ഇറക്കം 46 ഇഞ്ചാണ്, ചെസ്റ്റിൻ്റെ വണ്ണം 40 ഇഞ്ച്, ഷേപ്പിൻ്റെ ഭാഗത്തെ വണ്ണം 35 ഇഞ്ച്, ഹിപ്പിൻ്റെ ഭാഗത്തെ വണ്ണം 43.5 ഇഞ്ചാണ്. ഷോൾഡർ കോളറായതുകൊണ്ട് 16 ഇഞ്ചിലാണ് ഞാൻ എടുക്കുന്നത്. സ്ലീവിൻ്റെ ലെങ്ത് 11 ഇഞ്ചാണ്. സ്ലീവിൻ്റെ താഴത്തെ ഭാഗത്തെ വണ്ണം 13ഉം അതേപോലെ ഇച്ചിരി മുകളിലേക്ക് മാറി 14ഉം, സ്ലിറ്റ് 21 ഇഞ്ചുമാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് ലൈനിങ്ങിൻ്റെ ഇറക്കം എടുക്കുന്നത്, നമ്മുടെ ഫുൾ ലെങ്ത് 46 ഇഞ്ചല്ലേ, അതിൽ നിന്ന് നമുക്ക് 2 ഇഞ്ച് കുറയ്ക്കണം. അപ്പോൾ 44 ഇഞ്ചിൽ നമ്മളിതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക, എന്നിട്ട് നമുക്കിതേപോലെ ആവശ്യത്തിനൊന്ന് ലൈൻ വരച്ചെടുക്കാം. ഇനി നമ്മൾ അടുത്തത് ഷോൾഡറാണ്. ഫുൾ ഷോൾഡറിൻ്റെ നീളം കിട്ടിയേക്കുന്നത് നമുക്ക് 16 ഇഞ്ചാണ്. അതിൻ്റെ പകുതി ഇതേപോലെ 8 ഇഞ്ച് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്യുക. താഴെയും അതേപോലെ 8 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. കൈക്കുഴിയാണ് ഇനി വരയ്ക്കുന്നത്. അതിൻ്റെ ഇറക്കം 7.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അടുത്ത ഷേപ്പിൻ്റെ ഭാഗത്തെ മാർക്കിംഗ് ആണ് 14 ഇഞ്ചിൽ, ഹിപ്പിൻ്റെ ഭാഗത്തെ മാർക്കിംഗ് 21 ഇഞ്ചിൽ. നമുക്ക് സ്ലിറ്റ് 21 അല്ലേ, അത് തന്നെയാണ് ഇത് മാർക്ക് ചെയ്തത്. ഇനി നമുക്കതിനെ ഒന്ന് സ്ട്രെയിറ്റ് ലൈനാക്കി മാറ്റാം. 3 മാർക്കിങ്ങൾ ചെയ്തു, ഷേപ്പ്, ചെസ്റ്റ്, ഷേപ്പ്, ഹിപ്പ്, അങ്ങനെ 3 മാർക്കിങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ അടയാളങ്ങൾ ഓരോന്നായി അടയാളപ്പെടുത്തിയെടുക്കാവേ. എങ്ങനെയാണ് അത് അടയാളപ്പെടുത്തുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചെസ്റ്റ് ഫുൾ വണ്ണമാണ് എടുത്തിരിക്കുന്നത്, ഒട്ടും ലൂസില്ലാത്ത ചെസ്റ്റിൻ്റെ 1/4 കേട്ടോ. അതിനെ നമ്മൾ 1 ഇഞ്ച് ലൂസ് ഇട്ടു, 1.5 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പിടുന്നത്. അപ്പോൾ 40 ആണെങ്കിൽ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 കിട്ടും. 1 ഇഞ്ച് ലൂസ്, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഈ ആരോ കാണിക്കുന്നതാണ് ചെസ്റ്റിൻ്റെ ഭാഗം ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഇനി അടുത്ത ഷേപ്പ് ഉണ്ട്. ഈ ആരോ കാണിക്കുന്നതാണ് ഷേപ്പിൻ്റെ ഭാഗം. അതിനെ ഷേപ്പിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതിൻ്റെ കൂടെ 1 ഇഞ്ചാണ് നമ്മൾ ലൂസ് ഇടുന്നത്. പിന്നെ 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിടുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ഹിപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ, അതാണ് ഇച്ചിരി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഹിപ്പിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതിനെ നമ്മൾ 1.5 ഇഞ്ചാണ് ലൂസ് ഇടുന്നത്. നമ്മൾ മുകളിലൊക്കെ ചെസ്റ്റിനും ഷേപ്പിനും 1 ഇഞ്ച് ഇട്ടില്ല, ഇതിന് 1.5 ഇഞ്ച് ലൂസ് മതി. തയ്യൽ തുമ്പ് ഇവിടെ നമ്മൾ 1 ഇഞ്ചുമാണ് ഇടുന്നത്. പിന്നെ നമുക്കിത് മാർക്കിങ് ഓരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ കിട്ടുന്നത് നമ്മൾ എത്ര 40 ആണെങ്കിൽ നമ്മൾ 10 കിട്ടും. ആ 10 ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്യും. 1 ഇഞ്ച് നമുക്ക് ലൂസ് ഇടാം. 1.5 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് ഇടുന്നത്. കറക്റ്റായിട്ട് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഷേപ്പിൻ്റെ ഭാഗത്തെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തത് നമുക്ക് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്താം. 1 ഇഞ്ച് ലൂസ് അടയാളപ്പെടുത്താം, 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. ഇനി ഹിപ്പിൻ്റെ ഭാഗത്തെ വണ്ണം ശ്രദ്ധിക്കുക. ഹിപ്പിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനോട് 1.5 ഇഞ്ച് മാത്രം നമ്മൾ ലൂസ് ഇടുക. അതേപോലെ 1 ഇഞ്ച് മാത്രം തേൽ തുമ്പ് ഇടുക. ഇനി ഈ ഒരു ഭാഗത്തെ വണ്ണം ഇതുണ്ട്, ഇത്ര നമ്മൾ ലൂസ് കൂട്ടിയ വണ്ണം എത്രയാണെന്ന് ഇതേപോലെ ടേപ്പ് വെച്ച് നടയാൾ നോക്കുക. അതിൻ്റെ 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ടാണ് താഴെ ഇടുന്നത്. ഇപ്പോൾ 40 ആണെങ്കിൽ നമ്മൾ 10 കിട്ടി, അതിനൂടെ അരയാകുമ്പോൾ 10.5, അതുകൊണ്ട് 11.5 നമ്മൾ താഴത്തെ ബോട്ടം റൗണ്ടായിട്ട് എടുക്കുക. ഇനി നമുക്കിതിനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം.
നമ്മുടെ കട്ടിംഗ് ലൈൻ ആണ്. നമ്മൾ ഇനി വരയ്ക്കുന്നതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ. ഇതാണ് സ്റ്റിച്ചിങ് ലൈൻ. ഇവിടെ താഴേക്ക് വരുമ്പോൾ 1 ഇഞ്ചിലേക്ക് നമ്മൾ മുട്ടിക്കുക. ഇനി ആ 1 ഇഞ്ചിൽ കറക്റ്റായിട്ട് നമ്മളൊന്ന് വരച്ചെടുക്കുക നമ്മുടെ സ്റ്റിച്ചിങ് മാർക്ക്. ഇനി നമുക്കിതേപോലെ ആ മുകൾ കറുവ് വെച്ചിട്ട് നമുക്കത് ഇതേപോലെ ഷേപ്പ് വരയ്ക്കാം. അത് നമുക്കിതേപോലെ ഒന്ന് അളന്ന് നോക്കാം. തയ്യൽ തുമ്പ് കൂട്ടണ്ട, ഇവിടം വരെ ഒന്ന് അളന്ന് നോക്കുക. അത് ഇപ്പോൾ 8 കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പകുതി 4 ഇഞ്ചിൽ ഇതേപോലെ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യുക. ആ മാർക്കിങ് നിന്ന് അകത്തേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിതേപോലൊരു കർവ് ഷേപ്പ് വരച്ച് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ആം ഹോള്. ഇനി നമുക്ക് ബാക്ക് ആം ഹോള് നമ്മൾ ആദ്യം വരച്ചില്ലേ, അതിലൂടെയാണ് വെട്ടിയെടുക്കുന്നത്. ഫ്രണ്ട് ആം ഹോൾ നമ്മൾ അതിന് ശേഷമാണ് വെട്ടിയെടുക്കുന്നത്. വളരെ ശ്രദ്ധയോടെ നമ്മൾ ലൈനിങ് വെട്ടുക. ഇത് കാരണം കറക്റ്റ് അളവാണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ നമ്മൾക്ക് നമ്മുടെ ടോപ്പ് കറക്റ്റായിട്ട് ഇരിക്കുകയില്ല. ഇനി നമ്മൾ ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആക്കാം. ഇതേപോലെ കറക്റ്റായിട്ട് വളഞ്ഞൊന്നും പോവാതെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ കേട്ടോ 4 ലെയറായിട്ടാണ് കിടക്കുന്നത്. 2 പീസാണിത് ബാക്കും ഫ്രണ്ടും. അപ്പോൾ നമ്മൾ ബാക്ക് പീസിനെ ഇതേപോലെ താഴേക്കൊന്ന് വലിച്ചു വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഫ്രണ്ട് പീസ് കറക്റ്റായിട്ട് ഇതേപോലെ നടുക്കി വെച്ചതിന് ശേഷം ഒന്ന് പിൻ ചെയ്ത് വയ്ക്കുക. ഇനിയാണ് നമ്മൾ ഫ്രണ്ട് ആംഹോൾ കുഴിച്ച് വെട്ടുന്നത് കേട്ടോ. ഇതേപോലെ കുഴിച്ച് വെട്ടിയെടുത്തു. ഇനി നമുക്ക് പഴയതുപോലെ തന്നെ ബാക്കിന്ന് കറക്റ്റ് ചെയ്ത് വയ്ക്കാം. ഇത് വെച്ചിട്ടാണ് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത് വെച്ചിട്ടാണ് നമ്മൾ മെയിൻ ക്ലോത്തിൽ വെട്ടിയെടുക്കുന്നത്. ക്രേപ്പിൻ്റെ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പിൻ ചെയ്ത് വെക്കുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ക്ലോത്ത്. അപ്പോൾ അതും ഇതേപോലെ രണ്ടായിട്ടൊന്ന് മടക്കി തേരുവശം. അപ്പോൾ നമുക്ക് സ്ലീവിനും കൂടെ കിട്ടും ഇങ്ങനെ മടക്കിയാൽ. ആവശ്യത്തിന് മാത്രം വീതിയിൽ നമ്മളിതേപോലെ മടക്കിയിടുക. അപ്പോൾ ബാക്കും ഫ്രണ്ടും ഒന്നിച്ച് വെച്ചാണ് ഞാൻ വെട്ടുന്നത്. അപ്പോൾ 4 ലെയറുണ്ട്, 2 ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഹോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ വശത്തേക്ക് വരുന്ന രീതിയിലാണ് മടക്കിയിട്ടിരിക്കുന്നത്. അതിന് മുകളിൽ നമ്മളിതേപോലെ ലൈനിങ് ഒന്ന് വെച്ചെടുക്കുക. നമ്മൾ മെയിൻ ക്ലോത്ത് അളവൊന്നുമില്ലാതെ നമുക്കിഷ്ടത്തിനാണ് ഞാൻ വെട്ടിയെടുക്കുന്നത്. ഇത് നമ്മൾ ഫുൾ ലെങ്ത് എടുക്കുക. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടുക. അപ്പോൾ ഞാൻ 46 ആണെങ്കിൽ 47.5 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഇറക്കം എടുക്കുക. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുക. ഇതിപ്പോൾ ഇതേപോലെ വെച്ചിട്ടൊന്ന് വെട്ടിയെടുത്താൽ മതി. ഇച്ചിരി മെയിൻ ക്ലോത്ത് ഇച്ചിരി കൂടുതൽ കിടന്നാലും നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള പീസ് ഇതേപോലെ സ്ലീവിനും വിരിച്ചിട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് എത്രയാണ് ഇറക്കം അത് കിട്ടുന്നുണ്ടെന്ന് ഇതേപോലെ ടേപ്പ് വെച്ച് നോക്കുക. അപ്പോൾ ആ ഭാഗം വെച്ച് നമ്മളൊന്ന് മടക്കിയെടുക്കുക. ഇത് ലൈനിങ് ആണേ. അപ്പോൾ എന്നിട്ട് നമ്മളത് പിൻ ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് ഇറക്കം വേണ്ടിയത്, എനിക്ക് വേണ്ടിയത് 11 ഇഞ്ചാണ്. ഫോൾഡ് ചെയ്ത ഭാഗമാണ്, 4 ആയിട്ട് മടക്കിയിട്ടേക്കുമാണ്. 4 പീസുണ്ട് ഇത്, 2 ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടത് 11 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ കൂട്ടിയാണ് ഞാൻ എടുക്കുന്നത്. 3/2 ഇഞ്ചിൽ അടുത്തൊരു മാർക്കിങ് മുകളിയും താഴേക്ക് 3/2 ഇഞ്ച്. ഇവിടുന്ന് 11 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പ് കൂട്ടിയിട്ട്. ഇനി നമ്മൾ കൈക്കുഴി ഇതുകൊണ്ടോ, ഈ ഒരു ഭാഗം നമ്മൾ വരച്ച ഭാഗം ഓർമ്മിക്കുന്നില്ലേ, ഈ ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നത് അതിനാണ്, നിങ്ങൾക്ക് മനസ്സിലാകാനാണ്. അപ്പോൾ നമുക്ക് 8 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ആ 8 ഇഞ്ച് നിന്ന് 1 ഇഞ്ച് കുറയ്ക്കുക. അപ്പോൾ 7 ഇഞ്ച് കിട്ടും. ആ 7 ഇഞ്ച് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ 3.5 വരച്ചകത്തേന്ന് 7 ഇഞ്ച് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് വരയ്ക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഇടുക. നമുക്ക് ഇങ്ങനൊരു ഷേപ്പ് വരച്ചെടുക്കാം. ഇതേപോലെ ഒരു ഷേപ്പ് വരച്ചെടുത്തു, കണ്ടില്ലേ. ഇതേപോലെ വരയ്ക്കുക. നമുക്ക് ഇതേപോലെ നളന്ന് നോക്കാം എത്ര കിട്ടുമെന്ന്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് 8 ഇഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പകുതി എടുക്കുക, 4 ഇഞ്ച് എടുക്കുക താഴേക്ക്. നമ്മൾ ഫ്രണ്ട് ആം ഹോളിന് വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ ഭാഗത്തുനിന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ ഭാഗത്തുനിന്നും അതേപോലെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ മാർക്കിങ്ങുകൾ
തമ്മിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്തിരിക്കാം. 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചതിലെ കൂടെ ഇതുകൊണ്ട് 1/2 ഇഞ്ച് എന്ന് തുടങ്ങിയിട്ട് ഈ 1/2 ഇഞ്ചിൽ കൊണ്ടുപോയി മുട്ടിക്കുക. നമ്മൾ ഫ്രണ്ട് ആം ഹോളിനും ഇതേപോലെ 1/2 ഇഞ്ച് കുഴിച്ച് വിട്ടിട്ടുണ്ടല്ലോ, ആ ഭാഗത്തേക്ക് വരേണ്ടതാണ്. ഇനി നമ്മൾ കൈയുടെ വണ്ണത്തിൻ്റെ പകുതി അടയാളപ്പെടുത്തുക. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, ഈ ഭാഗത്ത് ഇച്ചിരി മുകളിലേക്ക് മാറ്റിയ വണ്ണമാണ്, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കേട്ടോ. 1/2 ഇഞ്ച് ഇടുന്ന തയ്യൽ തുമ്പാണ്, നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇടുന്നത്. അപ്പോൾ 1/2 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തങ്ങ് പോയാൽ മതി. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് ഈ ഭാഗവും കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോവാതെ കറക്റ്റായിട്ട് ആ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ സെൻറ്റർ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഫ്രണ്ട് നമ്മൾ കുഴിച്ച് വരച്ചിട്ടില്ലേ, ആ ഭാഗവും കറക്റ്റായിട്ടൊന്ന് വെട്ടിയെടുക്കാം. ഇനി നമുക്കവിടെ ഒരു ചെറിയ കട്ട് കൊടുക്കാം. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഭാഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് ഇതേപോലെ രണ്ടായിട്ടൊന്ന് എടുത്തു, അതിനെ ഒന്നും കൂടെ മടക്കി 4 ലെയറാക്കി ഇതേപോലെ സൈഡ് മടങ്ങിയിരിക്കുന്ന ഭാഗം അതേപോലെ വരുന്ന രീതിയിൽ, മടക്ക് ഭാഗങ്ങൾ ഒരേപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ബെൽ ബട്ടണെ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ ബാക്കി വരുന്ന തുണിയൊന്നും കളയരുത്, നമുക്ക് കോളർ വയ്ക്കാനും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ തന്നെ ഞാൻ ഇടുന്നതാണ്. അപ്പം കൂട്ടുകാർ സ്റ്റിച്ചിങ് വീഡിയോ മറക്കാതെ തന്നെ കാണുക. താങ്ക് യു.